എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ താമര വിത്ത് മുളപ്പിക്കുന്നില്ല, അതാണ് കാണിച്ചത്. താമര നമുക്ക് ഇങ്ങനെ വിത്തിട്ട് മുളപ്പിച്ച് താമര വളർത്താം. ഇതിപ്പോൾ ഞാൻ ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വരുന്നത് ഇതൊരു 100 രൂപയ്ക്ക് സാൻഡ് പേപ്പറിനകത്ത് ഉരയ്ക്കണം. ഈ വിത്ത് നമ്മൾ വെള്ളത്തിട്ടാ നേരെ കിളിക്കുന്നത്. എത്ര നാൾ വേണം? ഈ തോടിൻ്റെ തോടിന് ഭയങ്കര കട്ടിയാണ്. നമ്മൾ ഈ ഹാർഡ്വെയർ ഷോപ്പ് കടയിൽ നിന്ന് സാൻഡ് പേപ്പർ വാങ്ങണം. ആ സാൻഡ് പേപ്പർ വാങ്ങി 10 രൂപ കൊടുത്ത് വാങ്ങിയതായി. അപ്പം ഈ വിത്തിൻ്റെ കൂർത്ത ഭാഗത്തിൻ്റെ നേരെ ഇത് കുഴിയുള്ള ഭാഗമാണ്. ഓരോ വിത്ത് എടുത്തോ ആ കുഴിയുള്ള ഭാഗമാണ് നമ്മൾ ഉരയ്ക്കണം. അപ്പോൾ ഉരച്ചെങ്കിലേ ഇത് വെള്ളത്തിട്ട കിളിക്കും. ഭാഗത്തിന് ഓപ്പോസിറ്റ് കുഴിയുള്ള അവിടെ നമ്മൾ ഉരയ്ക്കും. അവിടെ ഉരച്ചപ്പോൾ ഒരു ക്രീം കളറിലുള്ള ഒരു ബ്രൗൺ കളറിലുള്ള ഒരു പരിപ്പ് അവിടെ വരെ ഉരയ്ക്കും. അപ്പം അങ്ങനെ എല്ലാ വിത്തും ഉരയ്ക്കുക. അപ്പം ഞാനിപ്പോൾ 2 എണ്ണം എടുത്തത്, ഈ 2 എണ്ണം ഒരു ഗ്ലാസ്സിനകത്ത്, ഇപ്പം ഞാൻ ജ്യൂസ് കുടിക്കുന്ന ഇച്ചിരി നീളമുള്ള ഗ്ലാസ്സിനകത്ത് വെള്ളം വെച്ചിട്ട് വെള്ളത്തിട്ട് വെള്ളത്തിട്ട് അത് താന്നു പോയി. എന്നുവെച്ചാൽ നല്ല വിത്താണ്. ഇത് കണ്ടത്തെ വെള്ളത്തിൽ താന്നാണ്, നല്ല വിത്താണ്, അല്ലെങ്കിൽ അത് പൊങ്ങിക്കിടും. ഇത് ആദ്യത്തെ 4 ദിവസം വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്തു, പഴയ വെള്ളം മാറ്റിയിട്ട് പുതിയ വെള്ളം. അത് വളരെ സൂക്ഷിച്ചിരിക്കും. ഞാൻ ഗ്ലാസ് ഇങ്ങനെ ചരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ പൈപ്പ് വെച്ച് പിടിച്ചു കളഞ്ഞാൽ മതി. 2 ദിവസം കഴിയുമ്പോൾ മുളച്ചു തുടങ്ങും. അത് വളരെ സൂക്ഷിച്ച് ഇതിപ്പോൾ ഒരു 7-8 ദിവസമായി ഒരല വരാറ്. ഇത് നമ്മൾ പൊത്തിയ പോട്ടിനകത്ത് നടാൻ വേണ്ടി പോട്ട് റെഡിയാണ്. ഈ ചാണകപ്പൊടിയും മണലും മണ്ണൂടെ മിക്സ് ചെയ്തിട്ട് ഇപ്പം ഇതിപ്പോൾ ഒരു ഒന്നുകൂടെ ഒന്ന് ചാണകപ്പൊടിയും മണലും മിക്സ് ചെയ്ത് ഒരു 1/2 ഭാഗം ഇടും. ചാണകപ്പൊടി ഇടും, മണ്ണൂടും ഇതുപോലെ മിക്സ് ചെയ്തിടണം. അച്ഛാ വേണ്ട, ഇതിപ്പോൾ ഒരു 14 ദിവസമായത് ഒരല വന്നിട്ട് വന്നിട്ട് ഇപ്പോൾ അത് കുറച്ചുകൂടെ നല്ലതായി. ഇച്ചിരി വേരൊക്കെ ആയിട്ടുണ്ട്. അപ്പം ആ കുറച്ച് 1/4 ഭാഗം ഇത് ഇടാവും പോട്ടി മിക്സ്. അപ്പോൾ വിരലുകൊണ്ട് ചെറിയൊരു കുഴി കൊടുത്തിട്ട് ഇതിപ്പോൾ വളരെ സൂക്ഷിച്ച് ഇത് വേരൊക്കെ വന്നതാണ്. ആ ഗ്ലാസ്സിനകത്ത് നിന്ന് എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം, ആ വേരൊന്നും പൊട്ടാതെ ആണ്. അതിനകത്ത് നല്ല വേരൊക്കെ വന്നു, വേരൊന്നും പൊട്ടാതെ അതിനകത്ത് പതുക്കെ വെച്ചിട്ട് ചെറിയതായിട്ട് മണ്ണ് വളരെ സൂക്ഷിച്ച് മണ്ണ്, അതിനുശേഷം അതിനകത്ത് വെള്ളം ഒഴിക്കും. ഇതിപ്പോൾ ഞാൻ ചട്ടി എടുക്കുമ്പം കിഴി അടുക്കി കിഴിയുള്ള ചട്ടി എടുക്കും, വെള്ളം നിൽക്കുന്ന ചട്ടി എടുക്കും. ഈ താമരപ്പൊട്ട് വാങ്ങാൻ കിട്ടും, അത് 100 രൂപയ്ക്ക് വാങ്ങും. ഇനി ഞാൻ 35 രൂപയ്ക്ക് അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് വാങ്ങി അതിനകത്ത് വെള്ളം നിറയ്ക്കണം. വെള്ളം നിറയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ആ തൈയുടെ ഇല മുങ്ങും തക്ക വേണം ഒഴിക്കും. ഇനി ഈ താമര വളർന്നു വരുമ്പോൾ പിന്നെയും പിന്നെയും വെള്ളം ഒഴിക്കാം. ഇപ്പം തൽക്കാലം അത്രയേ ഒഴിക്കും, ചെറിയ തൈ. ഇപ്പം ഇപ്പം കുറച്ച് നല്ല നല്ല രീതിയിൽ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് എളുപ്പം വളർത്താം. ഇത് പുറത്തു നിന്ന് നമ്മൾ തൈ വാങ്ങുകയാണെങ്കിൽ 1000 രൂപ വരും. ഇപ്പോൾ 1 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ നല്ല പിക്ചർ, നല്ല സ്മാർട്ടായി. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.